ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. ഇതുപോലെ ഇന്ത്യ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. 117 റൺസിലാണ് ഇന്ത്യ ഓൾഔട്ട് ആയത്. ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. രോഹിത് ശർമ്മയും ശുഭാംഗിലും ഓപ്പണിംഗിൽ ഇറങ്ങി. എന്നാൽ തുടക്കം തന്നെ ഇന്ത്യക്ക് പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കളിയുടെ ആദ്യ ഓവറിൽ തന്നെ ശുഭാൻ ഗില് ഔട്ടായി മടങ്ങി. പിന്നീട് രോഹിതും കോഹ്ലിയും ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. എന്നാൽ അതിനുശേഷം രോഹിത് ഔട്ടായി മടങ്ങി. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ വിക്കറ്റുകൾ ചറപ്പറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കോഹ്ലി മാത്രമാണൊന്ന് പിടിച്ചു നിന്നത്. ബാക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ ഔട്ടായി മടങ്ങി. സൂര്യകുമാർ വന്നതും പോയതും വേഗത്തിലായിരുന്നു. താരം ഇന്നും ഡെക്കിലാണ് പുറത്തായത്. അതുപോലെ ശുഭാൻ ഗില്ലും ഡെക്കിലാണ് പുറത്തായത്. സൂര്യകുമാർ ഏകദിനത്തിൽ വൻ പരാജയമാണ്. ഇതിനേക്കാൾ ഭേദം സഞ്ജു തന്നെയാണ്. കഴിഞ്ഞ കളി ഇന്ത്യയുടെ നട്ടലായ രാഹുലിനെ ഇന്നൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. രാഹുലും പെട്ടെന്ന് ഔട്ടായി മടങ്ങി. ഇതോടെ ഇന്ത്യ ശരിക്കും ഒന്ന് ട്രാപ്പിലായി. പിന്നീട് വന്നത് പാണ്ഡ്യയായിരുന്നു. എന്നാൽ പാണ്ഡ്യ ഇന്ന് ഒരു റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതോടെ ഇന്ത്യയുടെ പതനം പൂർണ്ണമായി. കഴിഞ്ഞ കളി ഇന്ത്യയുടെ നട്ടലായ ജഡേജയ്ക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഇന്ത്യ ഓസ്ട്രേലിയ ശരിക്കും പഞ്ഞിക്കിട്ടെന്ന് തന്നെ പറയേണ്ടി വരും. T20യേക്കാൾ മോശമായ കളിയാണ് ഇന്ത്യയെന്ന് കാഴ്ചവെച്ചത്. 50 ഓവർ കളിയുണ്ടായിട്ടും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. 26 ഓവറിനുള്ളിൽ ഇന്ത്യ ഓൾഔട്ടായി. ആകെ കൂടി 117 റൺസാണ് ഇന്ത്യ ഇന്നെടുത്തത്. ശേഷം സെക്കൻഡ് ബാറ്റിംഗിൽ ഓസീസ് അനായാസം കളി ജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യക്ക് ശരിക്കും ഇത് നാണക്കേട് തന്നെയാണ്. പേര് കേട്ടത്രയും ബാറ്റ്സ്മാനുണ്ടായിട്ടും ഇങ്ങനെ നാണക്കേട് തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങുമെന്ന് ആരും കരുതിയില്ല. വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. കോഹ്ലി ഇന്ന് 31 റൺസാണ് എടുത്തത്. അതേപോലെ അക്ഷർ പട്ടേലെ ഔട്ടാവാതെ ക്രീസിലുണ്ടായിരുന്നു. ഇന്ത്യക്ക് എന്തു പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വർഷത്തെ ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യയുടെ കൈവിട്ടു പോയേക്കും. ഇന്ന് ഓസ്ട്രേലിയ കളി ജയിച്ചതുകൊണ്ട് പരമ്പരയിൽ 1-1 ഒപ്പമെത്തിയിരിക്കുകയാണ്. ഇനി അവസാനത്തെ ഏകദിനം ഫൈനൽ പോരാട്ടമായിരിക്കും. അപ്പോൾ ഇന്ന് ഇന്ത്യ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.